സന്ധി വാരർക്കെതിരെ ബി ജെ പി പ്രവർത്തകരുടെ ഭീഷണി മുദ്രാവാക്യം. കണ്ണൂർ അഴീക്കോട്ടെ കെ ടി ജയകൃഷ്ണൻ ബലിദാന പരിപാടിക്കിടെയാണ് പ്രവർത്തകർ പ്രകോപന മുദ്രാവാക്യം മുഴക്കിയത്. ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിയും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. മുദ്രാവാക്യത്തിലേക്ക്. പട്ടാപ്പകലിൽ പാലക്കാട് പിന്നെ ഞങ്ങളെടുത്തോളാം. സജോ ദേവസ്യുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ സജോ, എന്തൊക്കെയാണ് ഈ പ്രവർത്തകർ പ്രകോപന മുദ്രാവാക്യമായി മുഴക്കുന്നത്? ഉന്മേഷം, കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തിൽ നടത്തിയ റാലിയിലാണ് ഇങ്ങനെ ഒരു പ്രകോപന മുദ്രാവാക്യം. അതായത് ഇന്നലെയും അഴീക്കോട് നിയോജക മണ്ഡലത്തിലെയും യുവമോർച്ച പ്രവർത്തകർ ഈ ബലിദാന ദിന അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി നടത്തിയ റാലിയിലാണ് സന്ദീപ് വാര്യർക്കെതിരായ പ്രകോപന മുദ്രാവാക്യമുള്ളത്. പാലക്കാട്ടെ മണ്ണിൽ വെച്ച് ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെയാണ് ആ മുദ്രാവാക്യത്തിൽ പറയുന്നത്. അവിടെ നഗരത്തിൽ നടത്തിയ റാലിക്കിടെയാണ് ഇങ്ങനെ ഒരു പ്രകോപന മുദ്രാവാക്യം വന്നത്. അതിനെതിരായ തനിക്ക് തന്നെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഈ മുദ്രാവാക്യം കൊലവിളി മുദ്രാവാക്യമെന്ന് സന്ദീപ് വാര്യർ പറയുന്നു. അദ്ദേഹവും അത് സംബന്ധിച്ച് പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. സജോ, ഒരു നിമിഷം. സജോ, ഇപ്പോൾ ശ്രീ സന്ദീപ് വാര്യർ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, ഈ മുദ്രാവാക്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ വെറുപ്പിന്റെയും അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിന്റെയും ഒക്കെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അകന്നു മാറി നടക്കാൻ ഞാൻ എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് അവർ തന്നെ വീണ്ടും വീണ്ടും എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊന്ന്. ഈ മുദ്രാവാക്യം വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ അഖിലേന്ത്യാ സംസ്ഥാന നേതൃത്വങ്ങൾ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള മുദ്രാവാക്യം വിളിയായിട്ടേ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം അത് തടയുന്നില്ല. ആ മുദ്രാവാക്യം വിളിക്കുന്നതിനെ അദ്ദേഹം തടയുന്നില്ല. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിന്നാണ് ഈ മുദ്രാവാക്യം വിളിക്കുന്നത്. അദ്ദേഹത്തിന് കേട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. ആ മുദ്രാവാക്യം ഏറ്റു വിളിച്ചു കൊണ്ടുപോകുന്ന എ പി അബ്ദുള്ളക്കുട്ടി ബി ജെ പിയുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ അനുമതിയോട് കൂടിയിട്ടാണ് ഈ കൊലവിളി മുദ്രാവാക്യം എന്നുള്ളതിന്റെ തെളിവായി മാറുകയാണ്. എന്തായാലും ബി ജെ പിയുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം എത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. മാത്രമല്ല, ഈ കെ ടി ജേഷൻ മാസ്റ്ററുടെ അനുസ്മരണ റാലിയിലാണ് ഇതുപോലെയുള്ള ഒരു കൊലവിളി മുദ്രാവാക്യം എനിക്കെതിരെ നടത്തിയിട്ടുള്ളത്. കെ ടി ജേഷൻ മാസ്റ്ററെ കൊലപ്പെടുത്തിയത് സി പി എം ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് കോൺഗ്രസ്സുകാരനായിട്ടുള്ള എനിക്കെതിരെ കൊലവിളി മുദ്രാവാക്യം നടത്തുന്നത്? അപ്പൊ കേരളത്തിൽ ഈ സി ജെ പി രൂപപ്പെട്ടിരിക്കുന്ന സി പി എം ബി ജെ പി ബാന്ധവത്തിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് മാറുകയാണ്. ഇന്നലെ 14 ജില്ലകളിൽ ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ റാലി നടന്നിട്ടില്ല. പകരം പാർട്ടി ഓഫീസുകളിലെ ശുഷ്കമായിട്ടുള്ള പുഷ്പാർച്ചനയിലും ചെറിയ പരിപാടികളിലും അത് ഒതുങ്ങുകയും റാലി അനുസ്മരണ റാലി കണ്ണൂരിൽ മാത്രമായി മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടക്കുന്നതാണ്. അതെല്ലാം മാറ്റി ഒരു ജില്ലയിൽ മാത്രമായി ഒതുക്കി വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ കൊലയാളിയായ മുഖ്യമന്ത്രി നിർദ്ദേശാനുസരണം ഈ ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണം പോലും ശുഷ്കമാക്കി മാറ്റിയിട്ടുള്ള ബി ജെ പി നേതൃത്വം അവരാണ് അതിന് മറുപടി പറയേണ്ടത്. ഈ കൊലയാളികളായ സി പി എമ്മിനെതിരെ മുദ്രാവാക്യം വിളിക്കാതെ ഒരു കോൺഗ്രസ്സുകാരനായ എനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതിലെ വൈരുദ്ധ്യം, അത് സംബന്ധിച്ച വിശദീകരണം നൽകേണ്ടതും ബി ജെ പിയുടെ നേതൃത്വമാണ്. ശരി, നന്ദി ശ്രീ സന്ദീപ് വാര്യർ പ്രതികരണം അറിയിച്ചത്. സജോ ദിവസം തുടരുന്നുണ്ട്. സജോ, ഇന്നലത്തെ റാലിയിലായിരുന്നല്ലോ ഈ മുദ്രാവാക്യം, അപ്പൊ അദ്ദേഹം അതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഉന്മേഷം, ഇങ്ങനെ കണ്ണൂരിൽ സംഘടിപ്പിച്ച റാലിയാണ് വിവിധയിടങ്ങളിൽ. അതായത് കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തിന്റെ ഭാഗമായിരുന്നു. 1st December 1 അതിൻ്റെ ഭാഗമായാണ് വിവിധയിടങ്ങളിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിനിടെ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളും പിന്നീട് അങ്ങോട്ടേക്കുള്ള സൈബർ ആക്രമണവും സന്ദീപ് വാര്യർ തന്നെ അക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. അത്തരം മുദ്രാവാക്യങ്ങൾ, കൊലവിളി മുദ്രാവാക്യങ്ങൾ, അവയെല്ലാം ഈ രൂപത്തിൽ പോകുന്നു ഈ മുദ്രാവാക്യത്തിൽ. പക്ഷേ പറയുന്നതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എടുത്തോളാം എന്നതാണ്. പക്ഷേ അതിൽ തന്നെ ഒരു ഭീഷണിയുടെ സ്വഭാവമുണ്ട്. ഏതായാലും ആ ഭീഷണി മുദ്രാവാക്യത്തെ സന്ദീപ് വാര്യർ ഇപ്പോൾ തള്ളുകയും ചെയ്യുന്നുണ്ട്.